കടൽക്ഷോഭത്തെ ചെറുക്കാൻ ശാശ്വത പരിഹാരം കാണാത്ത അധികാരികൾക്കെതിരെ കൊച്ചി എടവനക്കാട് ജനങ്ങളുടെ വൻ പ്രതിഷേധമാണ് രൂപപ്പെട്ടത്. വൈപ്പിൻ ചെറായി പാത ഉപരോധിച്ച് ജനങ്ങൾ വൈകുന്നേരത്തോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനെത്തിയ സബ് കളക്ടർക്കെതിരെയും നാട്ടുകാരുടെ രോഷമുണ്ടായി. എടവനക്കാട് പഞ്ചായത്തിൽ നാളെ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ് രാഗിനുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഗിൻ, ഓരോ മഴക്കാലത്തും അവരുടെ ദുരിതം അതിന്റെ തനിയാവർത്തനമാണ് കാണാൻ കഴിയുന്നത്. ഇന്നെത്രത്തോളം ദുരിതം അനുഭവിച്ചു? പ്രതിഷേധം എങ്ങനെ രൂപപ്പെട്ടു? സബ് കളക്ടറുമായിട്ടും ജില്ലാ ഭരണാധികാരികളുമായിട്ടൊക്കെ നടത്തിയ ഈ ചർച്ചയിൽ എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടോ? കനത്ത മഴയെ തുടർന്ന് വലിയ കടൽക്ഷോഭമാണ് എടവനക്കാട് വൈപ്പിനുൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായി ഇത് തുടരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അത് വലിയ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. വീടുകളിലടക്കം വെള്ളം കയറി. 50 വീടുകളാണ് വെള്ളത്തിനടിയിലായത്. തുടർന്നാണ് ഇന്ന് പ്രതിഷേധവുമായി വൈപ്പിൻ ചെറായി സംസ്ഥാന പാതയടക്കം ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. രാവിലെ 8 മുതൽ ഉപരോധ സമരം തുടങ്ങി. അതിനിടയ്ക്ക് കളക്ടർ, സബ് കളക്ടർ അവിടെ എത്തിയിരുന്നു. സബ് കളക്ടർ ഇവരുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. സബ് കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഈ ടെട്രാപോഡിനുള്ള DPR നൽകിയിട്ടുണ്ട്. അത് സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടിയാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങൾ തുടങ്ങാമെന്നതാണ്. ഇതോടൊപ്പം തന്നെ കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ കണക്കെടുപ്പ് നടത്തി അത് നഷ്ടപരിഹാരം സർക്കാർ നൽകുമെന്നാണ്. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ശാശ്വത പരിഹാരമാണ് ആവശ്യം. മഴക്കെടുതി ഉണ്ടാകുമ്പോൾ ഈ ഘട്ടത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നു, ജിയോ ബാഗുകൾ ഇടുന്നു, പക്ഷേ അതിനൊന്നും തന്നെ പരിഹാരമാകുന്നില്ല. ടെട്രാപോഡ് അടക്കം ഇടണം എന്നതാണ് അവരുടെ ആവശ്യം. ചെല്ലാനം മാതൃകയിൽ എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നും തീരുമാനമായില്ല. തുടർന്നാണ് ഈ ഉപരോധ സമരം തുടർന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിലൊരു ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോയാൽ ഈ സമരം അവസാനിക്കും, അല്ലെങ്കിൽ അത് വീണ്ടും തുടരും എന്നതാണ് ഈ സമരസമിതി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്, തീരദേശ സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം നാളെ എടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതലാണ് ഹർത്താൽ. എന്തായാലും തീരമേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും ഒക്കെ മഴക്കെടുതി രൂക്ഷമായിരിക്കുകയാണ്. ചെല്ലാനം പ്രദേശത്ത് ഈ ടെട്രാപോഡ് ഇട്ട പ്രദേശത്ത് ആശ്വാസമുണ്ട്. പക്ഷേ കണ്ണമാലി, അതോടൊപ്പം തന്നെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ 9-13 വാർഡുകളൊക്കെ തന്നെ അഫക്റ്റഡ് ആണ്. ഇതിൽ ഈ എടവനക്കാട് പഞ്ചായത്തിന് ഇപ്പുറമുള്ള നായരമ്പലം പഞ്ചായത്ത്, തൊട്ടപ്പുറമുള്ള കുഴിപ്പള്ളി പഞ്ചായത്ത് അവിടെ പുലിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടൽക്ഷോഭത്തിൻ്റെ ആഘാതം വളരെ കുറവാണ്. പക്ഷേ എടവനക്കാടാണത് സാരമായി ബാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളിലടക്കം നാളെയത്തോടുകൂടി ഒരു തീരുമാനം സർക്കാർ തലത്തിൽ നിന്നുണ്ടാകുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെ തീരത്തെ ദുരിതത്തിന് അറുതിയില്ല.